അപ്പൊ എന്തേ വന്ന പാടെ കേറി കിടക്കണതാ, ഒന്നും കഴിച്ചിട്ടും ഇല്ല. അതെന്താ അവന് വിശപ്പൊന്നുമില്ലേ? അമ്മയും അച്ഛനും കൂടെ ഒന്നിച്ചങ്ങ് ഇറങ്ങിപ്പോയപ്പോ പാവം കുഞ്ഞ്, ഞങ്ങൾ എന്തു പറഞ്ഞാ സമാധാനിപ്പിക്കേ അവനെ? അതുപോരാഞ്ഞ് സ്കൂളിൽ നിന്നുള്ള കുത്തുവാക്കും പരിഹാസങ്ങളും വേറെ. എന്താ ചെയ്യുക, ഞങ്ങളുടെ ഒരു വിധി. സ്കൂളിൽ നിന്ന് വന്നപ്പോ മുതല് അമ്മയെ കാണണമെന്ന് പറഞ്ഞ ഒരേ നിർബന്ധ. അവന് നല്ല വിഷമമുണ്ട്, കുറെ കരഞ്ഞു, പിന്നെ ഉറങ്ങി. നീ ഒരു കാര്യം ചെയ്, എന്നെ അവനെയും കൂടെ അവള് താമസിക്കുന്ന ഹോസ്റ്റലിൽ വരെ ഒന്ന് കൊണ്ടുപോ. നീ വണ്ടിയിലിരുന്നാൽ മതി, ഞാൻ കൊണ്ടുപോയി കാണിക്കാം അവനെ. ശരി. നിങ്ങൾ ഇവിടെ ഇരുന്നു, ഞാൻ പോയിട്ട് വരാം. സാധാരണ 6 മണിക്ക് മുൻപേ എത്താറുള്ളതാ. ഇന്ന് ഓഫീസിൽ നിന്ന് MD വിളിച്ചു പറഞ്ഞു ലേറ്റ് ആവൂന്ന്. ഏതോ പ്രോജക്ട് വർക്ക് ഫിനിഷ് ചെയ്യാനുണ്ട് പോലും. ശരി മാഡം, എന്നാ ഞാൻ അവിടം വരെ ഒന്ന് പോയി നോക്കാം, കാണാൻ പറ്റുവോ ആവോ. സമയവും സന്ദർഭവും ഒത്തുവന്നാൽ ആരും മോഷ്ടിക്കും. ഇത്തരം ഒരു അവസരം ദൈവമായിട്ടുണ്ടാക്കിയതാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. Mrs. Manju, this is cheating. ഞാൻ ആരെയും ചീറ്റ് ചെയ്തിട്ടില്ല. What do you mean? വസുന്ധരയോട് terms and conditions വ്യക്തമായി പറഞ്ഞ് ഫിക്സ് ചെയ്തതാണ്. എന്നിട്ടിപ്പോ? അത് സർ അവരോട് എന്നെ ചോദിച്ചാ മതി. എനിക്ക് പേടിയാവുന്നു ചേച്ചി. ഇവൾ ഇത് ആരടി? വല്ല ദഹനക്കേടുമായിരിക്കും, വേറെ വല്ലതും ആണോന്നാ. എന്നാ നമ്മൾ രക്ഷപ്പെട്ടു. ഇനിയുള്ള കാലം ഗോവിന്ദൻകുട്ടിയുടെ ചെലവിൽ സുഭിക്ഷമായിട്ട് ജീവിക്കാം. പൊട്ടിപ്പെണ്ണു. നിരോഷ, കൺഗ്രാജുലേഷൻസ്, റിസൾട്ട് പോസിറ്റീവ് ആണ്. Sorry Nirosha, I can't meet you now. I am driving down to the airport. I'll call you back. Billy? Billy? Thank you.
എന്താ നിരോഷേ? എനിക്ക് സാറിനെ ഒന്ന് കാണണം. പുതിയ ട്രാപ്പ് വല്ലതാണോ? എനിക്ക് സംസാരിക്കണം. അല്ല, ഇനിയിപ്പോ ട്രാപ്പ് ആണെങ്കിൽ പോലും എനിക്ക് ഭയമൊന്നുമില്ല. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവൻ ആരെ ഭയക്കണം? എന്തിനെ ഭയക്കണം? പറഞ്ഞോളൂ, എവിടെ വരേണ്ടത്? എന്റെ വില്ലയിൽ, ഷോപ്പ് 2. ഗോവിന്ദൻകുട്ടി സാറല്ലേ? അതെ, എങ്ങനെ അറിയാം? കൊള്ളാം, സാർ ഒറ്റ ദിവസം കൊണ്ട് ഹീറോ ആയില്ലേ? ടിവിയിലും പത്രത്തിലും ഒക്കെ സാറ് നിറഞ്ഞു നിൽക്കുമല്ലായിരുന്നോ? പിന്നെ എങ്ങനെയാ അറിയാതിരിക്കുന്നേ? സാർ നേരത്തെ എത്തിയോ? ഇല്ല. അല്ല, നിങ്ങള് കീരിയും പാമ്പും അല്ലായിരുന്നോ? ഇപ്പൊ പിന്നെയും കൂട്ടായോ? അതെ അതെ, ഞങ്ങള് കല്യാണം കഴിക്കാൻ പോവാ. അമ്മച്ചി മറക്കാതെ വരണേ. ഓ, ഇപ്പൊ നമ്മളാ കുറ്റക്കാരൻ. അല്ല, എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? അകത്തോട്ടിരിക്കാം. അയ്യോ വേണ്ട, നമ്മളിപ്പോ പ്രമാദമായ ഒരു സ്ത്രീപീഡന കേസിലെ പ്രതിയും ഇരയുമാണ്. നമുക്ക് ഇവിടെ നിൽക്കാം, കുട്ടി പറഞ്ഞോളൂ. ഞാൻ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ സാറിന് പ്രയാസമായിരിക്കും, പക്ഷേ സാറത് വിശ്വസിച്ചേ പറ്റൂ. പോലീസിന്റെ വരവും കാത്തിരിക്കുകയാണ് ഞാൻ. കീഴടങ്ങുന്നതിന് മുമ്പ് എനിക്ക് സാറിനോട് എല്ലാം തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. മാപ്പ് ചോദിക്കാനുള്ള അർഹതയൊന്നും എനിക്കില്ല. ആരുടെയൊക്കെയോ കയ്യിലെ വെറുമൊരു പാവയായിരുന്നു ഞാൻ. എന്നിട്ടിപ്പോ അവരെവിടെ? നഷ്ടപ്പെട്ടത് എനിക്കും നിനക്കും മാത്രം. തിരിച്ചുപിടിക്കാനാവാത്ത വിധം നിന്റെ ജീവിതം തകർന്നു, എന്റെയും. എനിക്ക് ജോലി നഷ്ടപ്പെട്ടു. മഞ്ജു എന്നേക്കുമായി എന്നിൽ നിന്ന് അകന്നുപോയി. സാറ് വിഷമിക്കണ്ട, മഞ്ജു ചേച്ചിയോട് ഞാൻ സംസാരിക്കാം. ചേച്ചിയെ സാറിന്റെ കൈപിടിച്ചേൽപ്പിച്ചിട്ടേ ഞാൻ പോലീസിൽ കീഴടങ്ങും. ചെയ്തുപോയ തെറ്റുകൾ തിരിച്ചറിയാനും അത് തിരുത്താനുള്ള ഒരു മനസ്സുണ്ടല്ലോ നിനക്ക്, അത് മതി. എന്താ നിരോഷേ? ഗോവിന്ദൻകുട്ടി സാറ് എന്നെ കാണാൻ വന്നിരുന്നു. കേസ് പിൻവലിച്ച് മാപ്പാക്കണമെന്നും പറഞ്ഞ് കാലു പിടിച്ചു അയാള്. കാല് പിടിച്ചു എന്നുള്ളത് നേര്, പക്ഷെ അത് ഞാനാ ചേച്ചി. ഗോവിന്ദൻകുട്ടി സാർ പാവാ. സാർ ഈ നിമിഷം വരെ എന്റെ ദേഹത്ത് തൊട്ടിട്ട് പോലുമില്ല. ആ പെണ്ണുങ്ങളെല്ലാരും കൂടെ ഞങ്ങളെ ചതിച്ചതാ. ഗോവിന്ദൻകുട്ടി സാറ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോ സാറിനെ കേസിൽ പെടുത്തിയതാ. സഹകരണ ബാങ്കിൽ നിന്ന് 50 ലക്ഷം രൂപ. നിരോഷ! ഹലോ! നിരോഷ!